ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഡ്യൂസ്ബർഗിലെത്തിയേക്കാണ് സൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റിനുള്ള ക്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വന്ന സമയത്ത് ഒരു 5 മിനിറ്റ് മുന്നേ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ടിക്കറ്റ് മെഷീനാണ് നിങ്ങൾക്ക് നോക്കി കാണാം. ഞാൻ വന്ന സമയത്ത് എടുത്തതാണ് വീഡിയോയിൽ, ഒരു വളരെ 4-5 ആൾ. അപ്പോൾ ആളുകളൊന്നും വരണില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ നേരം കൊണ്ട് വലിയ ക്യൂ ആയി അവിടെ. അപ്പം നമ്മൾ വിചാരിച്ചു അവർക്ക് മുന്നിലുള്ള ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്യൂ നീണ്ടു പോകണത് തന്നെ കാണാനുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. നമ്മളിവിടെ മാസ്ക് യൂസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് എഴുതിയതിന് ടിക്കറ്റ് എടുക്കുന്ന സമയത്തും ലൈനിൽ നിൽക്കുന്ന സമയത്തും, കാരണം നമ്മളെല്ലാവരും അടുത്തടുത്താണല്ലോ നിൽക്കുന്നത്. അതങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇനി അവരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ദേ അപ്പോഴേക്ക് 2 സൈഡിൽ കണ്ടോ വലിയ ക്യൂ ആയിട്ടുണ്ട്. നമുക്ക് സാധാരണ വരുമ്പോൾ ഒരു റൂട്ട് മാപ്പൊക്കെ ഉണ്ടായിരിക്കും. ഈ വട്ടം അവർ തന്നിട്ടായിട്ട് നമ്മളെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ അവിടെ വലിയൊരു ബോർഡിൽ റൂട്ട് മാപ്പ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കാം. നമ്മൾ ഫസ്റ്റ് കണ്ടത് ജിറാഫിനെയാണ്. നമ്മുടെ ഫസ്റ്റത്തെ അതിഥി ജിറാഫ് ആയിരുന്നു. എത്ര ജിറാഫ് ഉണ്ടോ ചോദിച്ചു. അവിടെ സൂഷ്യൂലെ നീതിയിട്ട് കണ്ടു. കുട്ടികൾക്ക് എന്തോ ചെറിയൊരു ആക്ടിവിറ്റിയുടെ ഏരിയ, പക്ഷെ അത് ക്ലോസ്ഡ് ആണിപ്പോൾ. അവിടെ കുറേ ഫ്ലമിംഗോ ബേർഡ്സ്, ഓറഞ്ചും വൈറ്റും, നല്ല നല്ല കോമ്പിനേഷൻ നിൽക്കണ കാണാൻ. ഇനി നമ്മളിതേ അടുത്തതായിട്ട് ആഫ്രിക്കൻ ആനനെ കാണാൻ പോകുന്നു അല്ലേ. ആഫ്രിക്കൻ ആന നമ്മുടെ കേരള എലിഫന്റ് വേറെ ഷേപ്പ് ഉണ്ട്. നമ്മുടെ ആനനെ കാണാനാ ഭംഗി. ഇത് ചെറിയ തലയിൽ രണ്ട് വലിയ ചെവിയും. നമ്മുടെ ആനയുടെ തലയെടുപ്പൊന്നും ഇവർക്കില്ല. ബാക്കി അപ്പുറത്തുള്ള ആളുകൾക്ക് മലയാളം അറിയില്ല. സാവിയോ എലിഫന്റിനെ കണ്ട, ബിഗ് എലിഫന്റ്. ഐ സോ ഡ്രൈ എലിഫന്റ്. ആ ഡ്രൈ എലിഫന്റ് ഉണ്ടാ. ഓപ്പൺ എയറിൽ മാസ്ക് മസ്റ്റ് അല്ല, പക്ഷെ നമ്മൾ ഇനി ക്യൂവിൽ നിൽക്കാൻ പോവാണ് ഈ അക്വേറിയം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മാസ്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ യൂസ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ആളുകൾ മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് അലവ് ചെയ്യണുള്ളൂ. അവർ ഇറങ്ങി വരുമ്പോൾ അടുത്ത സെറ്റ് ആളുകൾ കയറും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സൈഡിൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യം കുട്ടികൾ വെറുതെ പെൻഗിന്ന് ഓടിയിട്ടിട്ട് ഇവരൊക്കെ ഓടിപ്പോയി, പക്ഷെ അതിലൊന്നുമില്ല. റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താന്ന് അറിയായിരുന്നു. ഇത് ആകെ കൺഫ്യൂഷനാണ് എവിടേക്ക് പോകേണ്ടത്. അവിടെ ഒരു ഡയറക്ഷൻ ബോർഡ് കാണാണ്ട് കേട്ടോ. നമുക്ക് ഈ നോക്കാം നമ്മൾ എന്താണ് കാണാത്തത് ഉള്ളതെന്നതില്. കൈ അധികം ഉള്ളിലോട്ട് വയ്ക്കേണ്ട, അവിടെ കൈ നല്ലൊരു കുത്തി കിട്ടും. സാവിയോ
ഈ കിളിയുടെ പേര് ആർക്കെങ്കിലും അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി നമ്മൾ മങ്കീസിനെ കാണാൻ പോകാണ്. മാസ്ക് വെക്കണം, പിന്നെ ഡോഗ് അലവ് അല്ലാന്ന് എഴുതിയിട്ടുണ്ട്. ഈ മങ്കി അവിടെ നിന്നൊരു വൈക്കോൽ അതുപോലെ എടുത്തിട്ട് ഹീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മങ്കീസിൻ്റെ ശരിക്കും കുറച്ച് വലിയൊരു ഏരിയ ഉണ്ട്, അത് പക്ഷെ ഒരു ക്ലോസ് ചെയ്തു. കുറച്ച് മങ്കികളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതേ ഒരു കുട്ടി മങ്കീനെ നോക്കിയ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ട്. ഓസുവിൻ്റെ ബാഗിൽ മങ്കിക്കുള്ള ബനാനയാണ്, പക്ഷെ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ ആ സങ്കടത്തിൽ പോയി. ഇവിടെ അതെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. ഗോറില്ലേനെ കാണാം, അപ്പോൾ നമുക്കിനി ഗോറില്ലേനെ കാണാം. നമ്മളും ഗോറില്ലയും തമ്മിലൊരു ഗ്ലാസ് സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെറിയ ക്യാമറയാണ് ഫോണിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഗോറില്ല ശരിക്കും ഗ്ലാസ്സിൻ്റെ അടുത്തേക്ക് വന്നു, കുട്ടി ഗോറില്ലയാണ്. അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് അവരുടെ മൂവ്മെൻറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം പോസ് ചെയ്ത് നിൽക്കുകയും ചെയ്തു. ടോയ്ലറ്റാണ്, ആവശ്യമുള്ള ആളുകൾക്ക് പോവാം. നല്ല ക്ലീനായ ടോയ്ലറ്റാണ്. ഡ്യൂസ്ബർഗ് സൂവിലെ ഏറ്റവും ഫേമസ് ആണ് ഡോൾഫിൻ അക്വാറിയം. അൺഫോർച്ചുനേറ്റ്ലി ഇത് ക്ലോസ്ഡ് ആണ്. കുട്ടികൾക്ക് വേണ്ടി കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. ടൈഗറിനെ കാണാൻ വേണ്ടിട്ട് നമ്മളൊരു 30 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു, പക്ഷെ ടൈഗറിനെ കണ്ടില്ല. ഇവിടെ ഒരു ചൈനീസ് ഗാർഡൻ എന്ന് ബോർഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ വഴി പോയി നോക്കാം ഇവിടെ എന്താണുള്ളത്. ആ ചൈനീസ് ഗാർഡനാ. 1988 ചൈനക്കാര് ഗിഫ്റ്റ് ചെയ്തൊരു പാർക്ക് എന്നാണ് ഹിസ്റ്ററിൽ എഴുതിക്കണത്. ആർട്ടിഫിഷ്യലായിട്ട് ചെറിയ ഫോറസ്റ്റ് പോലെയും, പിന്നെ അവരുടെ കൺസ്ട്രക്ഷൻ വർക്കുള്ള കുറച്ച് സ്ട്രക്ചറുകളും, അതുപോലെ ചെറിയൊരു പോണ്ട്, പിന്നെ ബാംബൂസും ചെറിയ ട്രീസും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരിക്കും. അവിടുത്തെ ഫേമസായ റെഡ് പാണ്ടി ഉണ്ടെന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ നോക്കിയിട്ട് ഇവിടെ കണ്ടില്ല. ഇവിടെ നോക്കി നല്ല കിഡിലം വ്യൂ. ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ ലീവ്സൊക്കെ ഒന്ന് വേറെ കളറായിരുന്നു. പിന്നെ ഇവിടെ എന്തോ ചൈനീസിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ചൈനീസ് ആരെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് വായിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റോൺസ്, ഇവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ സ്റ്റോൺസ് ആയിരിക്കും. ഇതായിരുന്നു കൊണ്ട് എൻട്രൻസ് നമ്മൾ ബാക്കിൽ കൂടെയാണ് കയറിയത്. റെഡ് പാണ്ടേനെ നമ്മൾ കണ്ടു, കാണാൻ നല്ല ലുക്കുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത്ര സൂം ചെയ്തിട്ട് അത്ര ക്ലിയറായി കിട്ടിയില്ല, അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓസ്ട്രിച്ചിനെ കണ്ട് നിർവൃതി അടയുക. ഈ 3 തലകളാണ് ഈ സൂവിന് പിറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അടിപൊളി സൂ.
ഇവിടെ ഒരു കുഞ്ഞൊരു ടോർട്ടോയിസിനെ ഉണ്ട്. പിന്നെ അതിനു കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇവര് ടോർട്ടോയിസ് സ്റ്റോറീസിൽ കേട്ടിട്ട് ടോർട്ടോയിസിനെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്ക്. ഒരു കുഞ്ഞു ടോർട്ടോയിസാണ് അത് കാണാൻ നിൽക്കാൻ അടുത്തത്. പാണ്ടേനെ മാനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാണ്ട നല്ലൊരു ബ്ലാക്കും ഓറഞ്ചും റെഡൊക്കെ മിക്സ് ചെയ്തത്. പക്ഷെ ഞാൻ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യണ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സൂം ചെയ്തിട്ടൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ശരിക്കും മിസ്സായി. പാണ്ടേനാണ് നല്ല രസമായിരുന്നു, ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഉറങ്ങായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പക്ഷേ കണ്ടത് ഭയങ്കര സന്തോഷമായി. നമുക്ക് ടൈഗർ ഇവരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഡോൾഫിനും ഭയങ്കര മിസ്സായി. കുട്ടികളായിട്ട് കുറേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ട് ക്ലോസ്ഡാണ്. കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.